അസ്സലാമു അലൈക്കും, നമസ്കാരം. പി ടി എസ് ഗ്രൂപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിൽ നിന്ന് കൂറ്റമ്പാറ എന്ന സ്ഥലത്താണ് ഇപ്പോൾ ഈ വീടുള്ളത്. എത്ര സെന്റാണ്? 8 സെന്റ്. 1200 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീട് അപ്പം നിങ്ങൾക്ക് കാണിച്ചു തന്നത്. എല്ലാം സൗകര്യത്തിലടങ്ങിയ, ചുറ്റും മതിൽ കെട്ടിയ നല്ലൊരു വീട് നിങ്ങൾക്കൊന്ന് കാണിച്ചു തന്നല്ലോ. ഞാൻ അതിൻ്റെ മുൻ ഫ്രണ്ട് ഗേറ്റിലൂടെ ആണ്ട് പ്രവേശിക്കുകയാണ്. ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് നല്ല ലോ കല്ല് പതിച്ച് നല്ല ഉസാറായിട്ട് ചുറ്റും മതിൽ കെട്ടി വീടിൻ്റെ സൈഡ് ഭാഗത്ത്, അതിൽ വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഇടത് ഭാഗത്ത് കുറച്ച് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്, ചെടികളെ കൊണ്ടും. പിന്നെ അതേമാതിരി എല്ലാം സൗകര്യത്തിലടങ്ങി 8 സെന്റിൽ 1200 സ്ക്വയർ ഫീറ്റിൻ്റെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് നല്ല കല്ലൊക്കെ പതിച്ച്, നല്ല വൃത്തിയുള്ള കല്ലൊക്കെ പതിച്ച് കാർ ഫോർച്ച് നേരെ വണ്ടി കയറ്റി നിർത്താനുള്ള സൗകര്യങ്ങളും ഇതിലടങ്ങിയിട്ടുണ്ട്. നല്ല സൂപ്പർ വീടാണ്. വീടിൻ്റെ സിറ്റ് ഔട്ടിലേക്ക് ഞാൻ കയറുന്നു. വീടിൻ്റെ സിറ്റ് ഔട്ടിൽ കയറിയപ്പോൾ നമുക്ക് ആളുകൾക്ക് ഓപ്പൺ സിറ്റ് ഔട്ടിലൊക്കെ ആളുകൾക്ക് വന്ന് ഇരിക്കാനുള്ള സൗകര്യങ്ങൾ എല്ലാത്തിൽ ഒതുങ്ങിയ നല്ല, എന്താ പറയുക, നല്ല വൃത്തിയുള്ളൊരു വീടാണ് ഈ വീടിൻ്റെ. ഇതൊക്കെ ഉള്ളിലേക്ക് നമ്മൾക്ക് അങ്ങോട്ട് കയറാം. നമ്മളെ നിലമ്പൂരിലെ തേക്ക് നല്ല കാതലുള്ള തേക്കും കൂടിയാണ്. മണിച്ചിത്രത്തായി നല്ലൊരു പൂട്ട് മോഡൽ വരുന്ന മണിച്ചിത്രായത്തിലെ കമ്പനീൻ്റെ ഒരു പൂട്ടും കൂടി ഇതിമ്മത നല്ല വിറ്റും കാര്യങ്ങളും വെച്ചിട്ടുള്ള നല്ല ഉപയോഗത്തിൽ. ഞാൻ ആകെ ലിവിംഗ് ഏരിയയിലേക്ക് കയറുന്ന ആളിലേക്ക് കയറി കഴിഞ്ഞാൽ, ലിവിങ്ങൊക്കെ കയറി കഴിഞ്ഞാൽ ആളുകൾക്ക് വന്ന് ഇരിക്കാനുള്ള സൗകര്യങ്ങളും, അതേമാതിരി നമ്മൾ ടി വി ഫിറ്റിംഗ് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഫുള്ള് ഇതിൽ തന്നെ ടി വി വെക്കാനുള്ള സൗകര്യങ്ങളൊക്കെ. നല്ല കാഴ്ചയിലുള്ള നല്ല അടിപൊളി വീടാണ് ഇപ്പം നിങ്ങൾക്ക് കാണിച്ചിട്ട്. കയറിയപ്പോൾ നല്ല പ്രത്യേകതയായിട്ടുള്ള ആർച്ചിൽ മോഡൽ വരുന്നത്. പിന്നെ നമുക്ക് ഡൈനിങ് ഹാള് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യങ്ങൾ, അടിയിൽ വന്നപ്പോൾ ഗ്രീൻ കളറിൽ നല്ല ടൈൽ മാർബോണി ഇട്ടിട്ട് നല്ല വൃത്തിയിലുള്ള ആളുകൾക്ക് വന്നിരിക്കാനുള്ള ടേബിൾ സൗകര്യങ്ങളൊക്കെ ഇതിൽ തന്നെ ഉണ്ട്. എൻ്റെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ വലത്ത് ഭാഗത്ത് മുകളിലേക്കുള്ള സ്റ്റെയറിൻ്റെ വർക്ക്, സ്റ്റെയറിൽ എല്ലാ വീടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മുകൾ ഭാഗത്ത് ചിലത് സീറ്റ് ഐറ്റം ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ മുകൾ ഭാഗം ഫുള്ള് വാർത്തിട്ടാണ് ഇതിൽ വരുന്നത്. മുകളിലേക്കൊക്കെ ഫുൾ സ്റ്റെപ്പുകളൊക്കെ ഫുൾ ടൈലിട്ട് നല്ല കമ്പനി എല്ലാ സ്റ്റീലിൻ്റെ വർക്കുകളാണ് ഇതിന് ചെയ്തിട്ടുള്ളത്. ഇതിൽ മുകളിലേക്ക് നമ്മളെ മുകൾക്കുള്ള സ്റ്റെയറിൻ്റെ നേരെ ഇടവാത്ത് തന്നെ ഇതിന് നമുക്ക് കോമൺ ബാത്റൂമിൻ്റെ മുകൾ ഭാഗം ഫുള്ള് ടൈലൊട്ടിച്ച് അടിഭാഗം നല്ല ക്ലിപ്പിലാണ് ഇതിൻ്റെ വർക്കും കാര്യങ്ങളും. നമ്മുടെ ക്ലോസറ്റൊക്കെ നല്ല കമ്പനി ക്ലോസറ്റുകളാണ് വീട്ടിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഇപ്പം നമ്മൾ വീട്ടിൽ കയറി വരുമ്പോൾ ഇടത്ത് ഭാഗത്തെ പട്ടത്തെ റൂം നല്ല അത്യാവശ്യം വിശാലമായ നല്ല വലുപ്പത്തിലാണ് റൂമുള്ളത്. റൂമിൻ്റെ സ്പേസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നല്ല വൃത്തിയുള്ള, എല്ലാ ഭാഗത്തും ഒരു കംപ്ലൈൻറ്റോ പ്രശ്നങ്ങളൊന്നുമില്ല. നല്ല എന്താ പറയുക, 8 സെന്റിലാണ് ഈ വീടിലെ 1200 സ്ക്വയർ ഫീറ്റിൻ്റെ വീട്. എല്ലാ ഭാഗത്തും ഒന്ന് കറങ്ങി കാണിച്ചു കൊടുത്ത് നല്ല വൃത്തിയിൽ, നല്ല വീട് തന്നെ കാണാൻ തന്നെ വീട് നല്ല കാഴ്ചയിൽ നല്ല വൃത്തിയുള്ള ഒരു വീടും കൂടിയാണ്. വീടിൻ്റെ എ സിയും കാര്യങ്ങളൊക്കെ ഇതിൽ ഫിറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഫുള്ള് എ സി കണക്ഷൻ ഇത് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇപ്പം നിങ്ങൾക്ക് ഫസ്റ്റ് റൂം കണ്ട് രണ്ടാമത്തെ റൂമിലേക്ക് പോണ്. നമ്മൾ ഡൈനിങ് ഹാളിൽ നിന്ന് നേരെ വീട്ടിൽ കയറി വരുമ്പോൾ തന്നെ വലത്ത് ഭാഗത്തെ രണ്ടാമത്തെ റൂമും നമ്മളതിൻ്റെ തൊട്ട് പുറത്ത് തന്നെ നമുക്ക് കൈ കൈകളിലെ വാഷ് ബേസിലൊക്കെ ഫുള്ള് ഇതുപോലെ തന്നെ തന്നിട്ടുണ്ട്. രണ്ടാമത്തെ റൂം ഫസ്റ്റ് റൂം കണ്ട അതേ വലുപ്പത്തിൽ തന്നെ രണ്ടാമത്തെ റൂം അലമാര സെറ്റ് ചെയ്ത് ഇതിമ്പോൾ തന്നെ നമുക്ക് ഫുൾ അലമാരയുള്ള സെറ്റ് തന്നെ 4 ഡോറായിട്ടുള്ള നല്ല വീതിയിൽ വരുന്നതാണ് ഡോറുകൾ വരുന്നത്. അലമാര സെറ്റ് ചെയ്തിട്ട് ഇതിൽ വീടിൻ്റെ രണ്ടാമത്തെ റൂമോ അതേ ഫസ്റ്റ് കണ്ട റൂമിൻ്റെ അതേ വലുപ്പം തന്നെയാണ് ഇതിലുള്ളത്. നല്ല സൗകര്യത്തിൽ എല്ലാ ഭാഗത്തും ഒരേ മോഡലാണ് മാർബോണ ഇട്ടിട്ടുള്ളത്. പിന്നെ നമ്മൾ വീടിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം നല്ല സൗകര്യത്തിൽ മുകൾ ഭാഗം വരെ ഫുൾ ടൈൽ ഒട്ടിച്ച് നല്ല വൃത്തിയാക്കി അടിഭാഗത്ത് നല്ല ക്രീപ്പും കാര്യങ്ങളൊക്കെ ഉള്ളത്. പിന്നെ ഡോറുകൾ പ്രത്യേകതയായിട്ട് ഡിസൈൻ മോഡലുകളാണ് ഇതിൻ്റെ ഡോറും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇനി നേരെ നമ്മൾ കിച്ചണിലേക്കാണ് പോകുന്നത്. നേരെ നമ്മൾ കിച്ചണിലേക്കാണ്, നമ്മുടെ അടുക്കളയിലേക്ക് വന്നപ്പോൾ നല്ല വിശാലമായ നല്ല സൗകര്യത്തിൽ. അപ്പോൾ അടുക്കളയിൽ വന്നപ്പോൾ, കിച്ചണിൽ വന്നപ്പോൾ നമ്മൾ ടൈൽസിൻ്റെ ഡിസൈൻ മാറി കണ്ട, നല്ല വെറൈറ്റി മോഡലാണ്. വേറെ എന്താ പറയുക, ഒരു നല്ല പ്രത്യേകത ഒരു കളറിൽ, നല്ല ഇസ്റ്റിഗൻ്റെ കളർ വരുന്ന നല്ലൊരു പ്രത്യേകത കളറാണ്. നല്ല കാഴ്ചയിൽ വീടിൻ്റെ വൃത്തിയും കാര്യങ്ങളും നോക്കിക്കോളെ. ടൈൽ ഹാഫ് വരെ ടൈലിട്ട് വൃത്തിയാക്കി ഞങ്ങൾ പാത്രങ്ങൾ വെക്കാനുള്ള റാക്കുകൾ നമുക്ക് ഇതൊക്കെ കൊടുക്കണമെങ്കിലൊക്കെ മോഡലാക്കി കൊടുക്കുക. വെറൈറ്റി നമുക്ക് പാത്രം കഴിക്കാനുള്ള സൗകര്യങ്ങളും ആടുവ അടുപ്പാണ് ഇതിലുള്ളത് കണ്ടോ. പിന്നെ നമുക്ക് ഗ്യാസ് അടുപ്പ് ഉപയോഗിക്കണമെങ്കിൽ പ്രത്യേകതയായിട്ടൊരു കട്ടിങ് കൊടുത്തിട്ടുണ്ട്. ഗ്യാസിൻ്റെ കുറ്റി വെക്കാനുള്ള സൗകര്യങ്ങളും ഇപ്പോൾ ഇവിടെ വെച്ചത് ഐറ്റം മാറി. പിന്നെ നമുക്ക് പ്ലഗ് കുത്തണേ നമുക്ക് കറണ്ടിൻ്റെ അടുപ്പുകളൊക്കെ ഉപയോഗിക്കണം. പിന്നെ ഞാൻ നേരെ പുറത്തേക്ക് വർക്കറിലേക്ക് ഇറങ്ങിയത്,
നോക്കി എന്താണ് മുകൾ ഭാഗം ഫുള്ള് മുകൾ സീറ്റ് ഇട്ടതാണ്. അടിഭാഗത്ത് അടുക്കളയിൽ വന്നപ്പോൾ ഡിസൈൻ മാറി, ടൈലിൻ്റെ ഡിസൈൻ മാറി, നല്ല വീടിൻ്റെ പുറം ഭാഗത്ത് തന്നെ ഹാഫ് വരെ, ഇവിടെ ഹാഫ് വരെ നമ്മൾ ഫുള്ള് കോൺക്രീറ്റ് ചെയ്തിട്ട് നമുക്ക് കിണറിൻ്റെ സൗകര്യം. വീടിൻ്റെ ഇടത് ഭാഗത്താണ് ഈ കിണറുള്ളത്, നമ്മൾ വർക്കറിൻ്റെ തൊട്ടുപ്പുറത്തുള്ള കിണർ, പിന്നെ അരക്കിണ നമ്മളെ തിരുമ്പാനുള്ള കല്ലുകളും അതേമാതിരി നമുക്ക് നല്ല പൈപ്പ് കാര്യങ്ങളൊക്കെ ഇതിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വർക്കറിലൊക്കെ പറഞ്ഞ പ്രത്യേകത ആയിട്ട് നിങ്ങൾക്ക് തിണ്ട് അതിൻ്റെയൊക്കെ ഗ്ലാസ്സുകളും അടി ഗ്ലാസ്സുകളും അതേമാതിരി തിണ്ടുകളൊക്കെ വരുത്തി നല്ല വെറൈറ്റിയിലാണ് വീടിൻ്റെ ഗ്രില്ല് കൊടുത്ത് നമുക്ക് ഓപ്പൺ ആയിട്ട് നമുക്ക് ഉള്ളിലേക്ക് ലൈറ്റ് കിട്ടാനുള്ള രൂപത്തിലാണ് വീടിൻ്റെ കിച്ചണിലെ വർക്കും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുള്ളത്. വീടിലിങ്ങനെ വന്നപ്പോൾ നമ്മൾ ഈ വലത്ത് ഭാഗത്ത് ഈ സൈഡിലാണ് ഇതിൻ്റെ പുറത്തുള്ള ബാത്റൂം ഇതിൽ വരുന്നത്. ചുറ്റും മതിൽ കെട്ടിയിരിക്കുന്നത്, ഇതിൽ നമ്മൾ തെങ്ങില്ല, തെങ്ങ് ഇതിൽ ഇല്ല. പിന്നെ പുറത്ത് നമുക്ക് അങ്ങനെ എന്നെ അഞ്ഞി മഴയില്ലാത്ത കാലത്തെ സമയത്ത് നമുക്ക് അടുപ്പ് അങ്ങനെ പുറത്ത് അടുപ്പ് വെച്ചിട്ടുണ്ട്. ചുറ്റും മതിൽ കെട്ടി നല്ല അടച്ചുറപ്പാക്കിയുള്ള വീട് അപ്പം ഇങ്ങനെ കാണിച്ചിട്ട് വീടിൻ്റെ ഭാഗങ്ങൾ കൊല്ലം ഭാഗങ്ങൾ കണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നമുക്ക് എന്താ വാഷിംഗ് മെഷീൻ അല്ലേ ഇത് ഉപയോഗിക്കാനുള്ള സൗകര്യങ്ങളും ഇവിടെ തന്നെ ഉണ്ട്. പിന്നെ മുകൾ ഭാഗത്ത് ഫുള്ള് സീറ്റ് ഇട്ട് കണ്ട് കാണിച്ചിട്ടുണ്ട്, നല്ല ഭാഗത്ത് സീറ്റ് ഇട്ടിട്ട് ബാക്ക് ഭാഗം ഫുള്ള് ചുമര് തേച്ച് വൃത്തിയാക്കി ഫുള്ള് മരത്തിലൂടെയാണ് ഇതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ഫുള്ള് ഇട്ടുക. നല്ല ഫുള്ള് ജനാലിൻ്റെ ഡോറുകളൊക്കെ ഫുൾ മരത്തിലൂടെ തന്നെ നല്ല വെറൈറ്റിയിലാണ് വീട്. വീടിൻ്റെ ചെറു സൈഡ് ഭാഗം അത് വീട്ടിൽ കയറി വരുമ്പോൾ ഇടത്ത് ഭാഗത്താണ് ഇതിൻ്റെ സ്പേസ് കുറച്ചുള്ളത്. അത് വാങ്ങോളും നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചുതരാം, ഒന്നെടുത്ത് ഇങ്ങനെ കാണിച്ചു കൊടുത്ത് പോരും. നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബാക്ക് ഭാഗം എല്ലാ ഭാഗത്തും തേച്ചൊരു ഭാഗം, തേക്കാൻ ഒന്നുമില്ല, എല്ലാ ഭാഗത്തും തേച്ചിട്ടുണ്ട്. കിണറ്റത്തെ വെള്ളം ഓ കണ്ണാടി ചില്ല് പോലെ, എന്താണ് വെള്ളത്തിന്റെ ആ കളർ നോക്കി നിങ്ങൾ, അതും വെട്ടിക്കല്ലിന്റെ അടിയിൽ നിന്ന് വരുന്ന വെള്ളമാണ്, കരിങ്കല്ല്, കരിങ്കല്ലിന്റെ അടിയിൽ നിന്ന് വരുന്ന വെള്ളത്തിന് പ്രത്യേകത ഒരു ടേസ്റ്റ് തന്നെയാണ് വെള്ളത്തിന്, നല്ല അടിപൊളി വെള്ളം. അതാണ് ഒരു വീട്ടുകാരി ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കണം എന്താ നിങ്ങൾ, വെള്ളമുണ്ടോന്നാ ചോദിക്കുക. ഒരു വീട്ടിൽ ഓരോ വീട്ടുകാരും ഓരോ അയൽപക്കത്തുനിന്ന് വീട്ടിൽ നിന്ന് വെള്ളം കൊണ്ടുവന്നിട്ടും ജലനിധി ഉപയോഗിച്ചിട്ടൊക്കെ കഴിയുന്ന എത്ര ആളുകളുണ്ടല്ലേ. ഈ വെള്ളമൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു കൊതി തോന്നുന്നില്ലേ. പിന്നെ എല്ലാവർക്കും വെള്ളം ഉണ്ടാകട്ടെ, ഞാൻ എൻ്റെ പ്രാർത്ഥന ഉൾപ്പെടുത്താം, എല്ലാവർക്കും കിണറും വെള്ളമൊക്കെ സൗകര്യങ്ങളൊക്കെ ഉണ്ടാകട്ടെ. ഇതേപോലെ നല്ലൊരു വീട് കിട്ടാം നിങ്ങൾ, എന്താ പറയുക, നമ്മൾ ഈ അടിയിൽ കാണുന്ന വീട്, ഈ അടിയിൽ കാണുന്ന നമ്പറുമായിട്ട് പെട്ടെന്നാണ് കോൺടാക്ട് ചെയ്യുക. നല്ല സൂപ്പർ വീട്, രണ്ട് റൂം, രണ്ട് റൂമിൽ ഒന്നിൽ അറ്റാച്ചൊരു ബാത്റൂമുള്ള സൗകര്യമുള്ള 8 സെൻറ്റ് 1200 സ്ക്വയർ ഫീറ്റിൻ്റെ വീട് കൂറ്റമ്പാറ എന്ന സ്ഥലത്ത് അങ്ങാടിയിൽ നിന്ന് കുറഞ്ഞൊരു എത്ര ഏകദേശം ഒരു കുറ്റമ്പാറ അങ്ങാടിയിൽ നിന്ന് ആകെ 1 കിലോമീറ്റർ ആകെ അല്ലേ, 1 കിലോമീറ്റർ ഒക്കെ ഉള്ളു ഈ വീട്ടിലേക്കുള്ള ദൂരം. അപ്പോൾ സ്കൂള്, അമ്പലം, പള്ളി എല്ലാം, ചർച്ച് എല്ലാം തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ നല്ലൊരു വീട്. ഈ വീട് കണ്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടവൾ അടിയിൽ കാണുന്ന നമ്പറുമായിട്ട് പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്തോളൂ. വീഡിയോ ഒക്കെ മൊത്തങ്ങൾ കണ്ടില്ലേ വീട്. ഈ വീടിന് ചോദിക്കുന്ന ഒരു വില കൂടി നിങ്ങൾക്ക് കേൾക്കണ്ടേ, ഏറ്റവും കുറഞ്ഞ വില ചോദിക്കുന്നുള്ളൂ. 1200 സ്ക്വയർ ഫീറ്റ് 8 സെൻറ്റിൽ ഈ വീടിന് ചോദിക്കുന്നത് വെറും 30 ലക്ഷം രൂപയെ ചോദിക്കുന്നുള്ളൂ. പിന്നെ കച്ചവടല്ലേ, ഏകദേശം നമുക്ക് ഇവിടെ തന്നെ ഇരുന്നിട്ട് സംസാരിച്ച് സ്വന്തമാക്കാൻ നോക്കിക്കോളൂ. ഇഷ്ടപ്പെട്ടവർ പെട്ടെന്ന് അടി കാണുന്ന നമ്പറുമായിട്ട് പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്തോളൂ. നമ്മളെ പുതിയ പുതിയ വീഡിയോയുമായിട്ട് ഇനിയും വരും. ഓക്കെ.